സംസ്ഥാനത്ത് ഗതാഗത രംഗത്ത് പുതിയൊരു നാഴികക്കല്ലിട്ട കൊച്ചി മെട്രോയ്ക്ക് നാളെ 5 വയസ്സ്. യാത്രക്കാരുടെ എണ്ണം പടിപടിയായി 100,000 എത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് KMRL. ഫീഡർ സർവീസുകളുടെ കുറവ് പരിഹരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. മെട്രോ പദ്ധതി എത്താൻ വൈകി, നിർമ്മാണം പൂർത്തിയാകാൻ വൈകി, മെട്രോ ലാഭമോ നഷ്ടമോ, ചർച്ചകൾ ഇപ്പോഴും സജീവമാകുമ്പോഴും ഒരു കാര്യത്തിൽ തർക്കമില്ല. മാറുന്ന കൊച്ചിയുടെ പ്രധാന മുഖം കൊച്ചി മെട്രോ തന്നെയാണ്. ഈ എടപ്പള്ളിയിലെയും പാലാരിവട്ടത്തെയും ഒക്കെ ബ്ലോക്കുകൾ ഒഴിവാക്കിയിട്ട് വളരെ സുഖകരമായിട്ട് യാത്ര ചെയ്യാം. എളുപ്പത്തിലൂടെ എത്താനും വളരെ ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഒട്ടും അറിയുന്നില്ല. മെട്രോയിൽ യാത്ര ചെയ്യും. മെട്രോ വന്നതുകൊണ്ട് എനിക്ക് സൗകര്യമായി, കാരണം ചൂടെടുക്കത്തില്ല, ഫാസ്റ്റായിട്ട് നമുക്ക് ഓഫീസിലെത്താം, എന്തുകൊണ്ടും സൗകര്യമായി. കൊച്ചി മെട്രോ മലയാളികൾക്ക് സമ്മാനിച്ചത് പുതിയൊരു ഗതാഗത സംസ്കാരമാണ്. വൃത്തിയുള്ള ചുറ്റുപാടിലെ പൊതുഗതാഗത യാത്ര, AC കമ്പാർട്ട്മെന്റ് മുതൽ ശുചിമുറി വരെ അടക്കും ചിട്ടയും. എനിക്കിപ്പോൾ അറ്റ്ലീസ്റ്റ് പരമാവധി പോകാൻ പറ്റിയ സ്ഥലങ്ങളിൽ മെട്രോ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഞാൻ മെട്രോ യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഇറ്റ്സ് വെരി ഈസി, ഇപ്പോൾ മെട്രോ കാർഡ് ഉണ്ട്, സോ വി ജസ്റ്റ് ഹാവ് ടു സ്വൈപ്പ് ദ കാർഡ്. ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. 5 വർഷം എത്തുമ്പോൾ ആലുവയിൽ നിന്ന് 25 കിലോമീറ്റർ മെട്രോ നഗരം ചുറ്റുന്നു, തൃപ്പൂണിത്തുറയിലേക്കും ഉടനെത്തും. കോവിഡ് സമയത്ത് കുത്തനടിഞ്ഞ യാത്രക്കാരുടെ എണ്ണം പതിയെ പതിയെ 70,000-നോടടുക്കുന്നു. സമീപ പ്രദേശങ്ങളിലേക്ക് മെട്രോ ഏർപ്പെടുത്തിയ ഫീഡർ സർവീസുകൾക്ക് മികച്ച പ്രതികരണമുണ്ട്. ഇൻഫോ പാർക്കിൽ നിന്നുൾപ്പെടെ 9 ഇലക്ട്രിക് ബസ്സുകളാണ് നിരത്തിലുള്ളത്. പക്ഷേ കൂടുതൽ ഓട്ടോകളും ബസ്സുകളും വഴി സ്റ്റേഷനുകളിൽ നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഇനിയും ഫീഡർ സർവീസ് സൗകര്യമൊരുക്കണമെന്ന ആവശ്യമാണ് യാത്രക്കാർക്ക്. ജോലി സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോ പിടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ കൃത്യമായിട്ട് കിട്ടുന്നില്ല. മെട്രോന്റെ ഫീഡർ സർവീസ് ഇവിടെ ഇല്ല. ടിക്കറ്റ് വരുമാനം മാത്രമല്ല, മെട്രോ സ്റ്റേഷനുകളിലെ കിയോസ്കുകൾ വാടകയ്ക്ക് നൽകിയും പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചും വരുമാന സാധ്യത മെട്രോ തേടുന്നു. പൊതുവെ കൂടുതലെന്ന പരാതിയുള്ള ടിക്കറ്റ് നിരക്ക് വിദ്യാർത്ഥികൾക്കും പ്രത്യേക ദിനങ്ങളിൽ മറ്റ് യാത്രക്കാർക്ക് ഇളവ് നൽകിയും ജനകീയമാക്കാനുള്ള ശ്രമങ്ങളും മെട്രോ ഒരുക്കുന്നു. 5ാം വാർഷിക ദിനമായ നാളെ 5 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ ഏത് മെട്രോ സ്റ്റേഷനിലേക്കും യാത്ര ചെയ്യാം. കോവിഡ് കാലത്ത് 1 കോടി രൂപ വരെ പ്രതിദിന നഷ്ടത്തിലായ മെട്രോ പല വഴി പുതുവഴി തേടി പരമാവധി നഷ്ടം കുറയ്ക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. നഗരത്തിനുള്ളിൽ എല്ലായിടത്തേക്കും നഗര പരിസരങ്ങളിലേക്കും കൊച്ചി മെട്രോ എത്തണം. ഫീഡർ സർവീസുകൾ കൂടി ഉറപ്പാക്കണം, അതിനനുസരിച്ച് നിരക്കും കുറയ്ക്കണം. അധികം വൈകാതെ തന്നെ കൂടുതൽ കൊച്ചിക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമാകും കൊച്ചി മെട്രോ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സനീഷ് സദാശിവനൊപ്പം അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.